നമുക്ക് ഇപ്പൊ മലയക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം അതിന്റെ പ്രൊഡ്യൂസറോ അറിയുണ്ടായി എന്താണ് മമ്മൂക്കയുടെ ചിത്രങ്ങൾ പ്രേക്ഷകര് ഇരുകൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ പ്രേക്ഷകർക്ക് അറിയാം, ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അറിയാം എന്താണ് ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, എന്തും ചെയ്യും എന്ന അർത്ഥത്തിലും നമുക്കറിയാം. അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത്? നിങ്ങളെ പോലെ തന്നെ പറഞ്ഞേ ഉള്ളൂ, കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് സൂചിച്ചു, അല്ലെ? എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അതില് എന്ത് സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോ ഇപ്പൊ കാണുന്ന ചെയ്യ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമ. സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രമാണ്, എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടം, ബാക്കി കിട്ടുന്നതൊക്കെ ബോണസ്. അപ്പോ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമ ചെയ്യാൻ. ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എന്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള, കൂടെ ഉണ്ടാവും അഴിയിട്ടിട്ട് പോയി കളയ. രാഹുലിന് ഫേസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും ബ്രഹ്മയുഗത്തില്? എനിക്കൊരു പേടിയായിരുന്നു മമ്മൂക്കയോടൊപ്പം ആദ്യം ആക്ഷൻ കട്ടെന്നൊക്കെ പറയാം. ഓൾറെഡി ഒരു ഹൊറർ ഫിലിം ചെയ്തതാണെങ്കിൽ പോലും മമ്മൂക്കയുടെ കൂടെ ആയതുകൊണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു ഫിലിമില്. അപ്പൊ അതിൽ ഫേസ് ചെയ്തേക്കുന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും? ചാലഞ്ചസ് ഉണ്ടാവും, എല്ലാ ഫിലിമിലും ചാലഞ്ചസ് ഉണ്ടാവും. ബട്ട് ആസ് ലോങ് ആസ് യു ഹാവ് എ വെരി ഗുഡ് ടീം, ടെക്നിക്കൽ സപ്പോർട്ട്, പ്രൊഡക്ഷൻ ഹൗസ് ആൻഡ് ആക്ടേഴ്സ് വാസ് വെരി സപ്പോർട്ടീവ്, നമ്മളത് അറിയില്ല ആക്ച്വലി. ഓരോ ദിവസം കഴിഞ്ഞ് പോകുന്നത് നമുക്ക് അറിയില്ല. എല്ലാ ദിവസവും നെക്സ്റ്റ് ഡേ എന്താണ് ഷോർട്ട് എടുക്കാനുള്ള എന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാനിങ്ങനെ രാത്രി ഓരോ ദിവസവും ഇരിക്കാറില്ല. അപ്പൊ നാളെ നമുക്ക് ഇത് ചെയ്യും, ഈ സീൻ ചെയ്യും എന്നുള്ള സെയിം തെറ്റി പഠി. ഞങ്ങൾ എല്ലാവരും എക്സൈറ്റ്മെന്റിലാണ് ഇരുന്നുള്ളത്. സോ ദ ഹോൾ പ്രോസസ് ഇസ് ചലഞ്ചിങ്, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഫോർ ദാറ്റ് നല്ലൊരു ടീമാണ്. ഇതേമാതിരി സൗണ്ട് പ്ലേസ് വെരി ഗുഡ് ജേഡിയാണ് സൗണ്ട് ചെയ്തിട്ടുള്ളത്. ഈ ഇത്തരം സിനിമകൾക്ക് സൗണ്ട് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ആൻഡ് സപ്പോർട്ടിംഗ് കാസ്റ്റ് ലൈക് മണികണ്ഠനുണ്ട്, ഹീസ് ഡൺ എ വെരി ഗുഡ്. എഡിറ്റർ, മൈ എഡിറ്റർ ഷഫി, ഹീസ് ഡൺ ആൻ അമേസിംഗ് ജോബ്. ആൻഡ് ഇതിൽ പാട്ട് എഴുതിയിരിക്കുന്നത് മൈ രണ്ട് ലേഡീസ് ആണ്, പൂമണി മാളിക എന്ന് പറഞ്ഞ പാട്ട്, അമ്മൂമരി ആലക്സ് എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റായ ഗിരീഷ് പുതഞ്ചേരി സാറിന്റെ മകൻ ദിനാഥ് പുതഞ്ചേരിയാണ് നാല് മൂന്ന് പാട്ട് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി കളക്റ്റീവ് എഫേർട്ട് ആണ്. സോ അങ്ങനെയാണ് ഒരു പ്രൊജക്ട് അതിന് സ്ട്രെങ്ത് വരുന്നത്. ഇറ്റ്സ് ഓൺലി ഫീമെയിൽ ക്യാരക്ടർ ഇൻ ഫിലിം. സോ ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാൻ?